പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരമേൽക്കുന്ന മെയ് 30 ഇവിടെ കേരളത്തിൽ കരിദിനം ആചരിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിക സംഘടനകളെല്ലാം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വീണ്ടും ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പോലീസ് മേധാവി കൂടെയായ TP സെൻകുമാർ. ഈ ശുഭമുഹൂർത്തത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ദേശദ്രോഹികളാണെന്നും ഇങ്ങനെയുള്ളവരെ നമ്മൾ മുഖവിലേക്ക് എടുക്കരുതെന്നുമാണ് TP സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. അതേസമയം TP സെൻകുമാർ മാത്രമാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്ന പ്രമുഖ വ്യക്തി. മറ്റാരും തന്നെ ഈ സമയം വരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. വലിയ വിമർശനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും ഉയർന്നു വരുന്നത്. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം BJP യുടെ കൊടി പിടിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിലുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരമേൽക്കുന്ന മെയ് 30 ദുഃഖാചരണവും കൂട്ടപ്രാർത്ഥനയും നടത്തുമെന്ന ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ മുസ്ലിം വിശ്വാസികളിൽ നിന്നടക്കം വ്യാപകമായി പ്രതിഷേധമുയർന്നിരിക്കുകയാണ്. അതേസമയം സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളും നടത്തണമെന്ന് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. എല്ലാവരും മോദിയുടെ സത്യപ്രതിജ്ഞാ സമയത്ത് വീടുകളിലോ ക്ഷേത്രങ്ങളിലോ വിളക്ക് തെളിയിക്കണമെന്നും സെൻകുമാർ ആഹ്വാനം ചെയ്തു. ചില ദേശദ്രോഹ ശക്തികൾ അന്നേ ദിവസം കരിദിനമായി ആചരിക്കുമെന്ന വാർത്ത താൻ കണ്ടിരുന്നുവെന്നും ഇത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഭാരതവും ലോകവും ഒന്നാകെ ഈ ശുഭമുഹൂർത്തം ആഘോഷിക്കുമ്പോൾ കേരളീയരായ നമ്മളും അതിൽ പങ്കുചേരണമെന്നും സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൂട്ടിച്ചേർക്കുന്നു. നരേന്ദ്രമോദിജി വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേസമയത്ത് എല്ലാവരും വീടുകളിലോ ക്ഷേത്രങ്ങളിലോ വിളക്ക് തെളിയിക്കണമെന്ന് തുടങ്ങിയാണ് സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കൂടാതെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യണം. ദേശദ്രോഹ ശക്തികളെ വിജയിക്കാൻ അനുവദിക്കരുത്. ഇത്തരക്കാരെ നമ്മളെല്ലാവരും കരുതിയിരിക്കണം. അതിനെ നമ്മൾ മുഖവിലേക്കും എടുക്കരുത്. ഭാരതവും ലോകവും ഒന്നാകെ ഈ ശുഭമുഹൂർത്തങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതിൽ കേരളീയരായ നമ്മളും പങ്കുചേരേണ്ടതാണ്. ജയ്ഹിന്ദ് എന്ന് പറഞ്ഞാണ് സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.